നമുക്ക് ഇന്നൊരു അച്ചാർ ഉണ്ടാക്കിയല്ല, ഇരുമ്പുംപൊടി അച്ചാർ. അച്ചാറിനായിട്ട് ഞാൻ പാൻ വെച്ചിട്ടു. ഞാൻ പാൻ വെച്ച് തീ കത്തിക്കുക. പാൻ ചൂടാകുമ്പോൾ ഞാൻ നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്, വെളിച്ചെണ്ണയല്ല. അച്ചാറൊക്കെ ഇടാൻ കൂടുതലും നല്ലെണ്ണയല്ലേ നല്ലത്. പാൻ ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കാം. പാൻ ചൂടായിട്ടാണ് നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇനി എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ എണ്ണയിലേക്ക് ഞാൻ കായം ഇട്ട് കൊടുക്കണം. കാരണം നമ്മൾ അച്ചാർ പൊടി ഇട്ടല്ലോ ഉണ്ടാക്കുന്നത്, കായം ഉപയോഗിച്ചാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. കായം, മുളക് പൊടി, മഞ്ഞപ്പൊടിയൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ. അച്ചാർ പൊടി ഇടാത്തോണ്ട് ഞാൻ കായം ഇടും. കായം ഒന്ന് വറുത്ത് നമുക്ക് എടുക്കാം. കായം നന്നായിട്ട് നമുക്ക് ഈ പൊടിഞ്ഞ് കിട്ടുന്ന രീതിയിൽ വേണം നമുക്ക് കായം വറുത്തെടുക്കാനായിട്ട്. കായം നന്നായിട്ട് ഇട്ടിട്ട് നമുക്ക് ഇനി ഒന്ന് പൊടിച്ചെടുക്കാം. ഇതെണ്ണ കായം, ഇതിൻ്റെ കായത്തിൻ്റെ കളർ മാറിയണ്ട, കളർ വ്യത്യാസം കണ്ട. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കടുകിടാം. ഈ കായം വറുത്ത എണ്ണയിലിട്ട് തന്നെയാണ് ഞാൻ കടുകിട്ടത്. കടുക് നന്നായിട്ട് പൊട്ടി വരുന്നത് വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇവയിടാം. വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മുഴുവൻ. നമുക്കിനി ഇത് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ചേർത്തൊന്ന് തീ ഫ്ലെയിം വളരെ കുറച്ചാണ് ഞാൻ വെച്ചത്, കാരണം മുളക് പൊടി വേഗം കഴിയുന്നു കേട്ടോ. ചെറുതായിട്ടൊന്ന് ആ പച്ചമണം പോകാൻ വേണ്ടി ഒന്ന് ചൂടാക്കാം. മുളക് പൊടിയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് പുളിയിടാം. പുളി ഞാൻ കാലത്തരിഞ്ഞ് ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വെയിലത്ത് വെച്ചാൽ രാവിലത്തെ ചൂടിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടിട്ടുണ്ട്. എന്താണ് ഞാൻ നമുക്കിതിലേക്ക് ചേർക്കാം. പുളി നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഈ ടൈമിലാണ് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന കായം ഇതിലേക്ക് ചേർക്കുന്നത്. നമുക്ക് കായം ചേർത്തത്, കായം പൊടിച്ചത് ഇതിലേക്ക് ചേർക്കാം. സോറി, കായം പൊടിച്ചത് ഇതിലേക്ക് ചേർക്കാം. ഞാൻ കാലത്ത് ഉണക്കാൻ നേരമായിട്ട് ഈ പുളി ഒന്ന് ഇതായി കിട്ടാൻ വേണ്ടിയിട്ട് വെയിലത്ത് വെച്ചപ്പോഴത്തേന് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഉപ്പും മഞ്ഞപ്പൊടിയും വേണ്ട, ഉപ്പ് ഇപ്പമെങ്കിൽ കുറച്ച് വേണ്ടി വരത്തുള്ളൂ. ഉപ്പ് നോക്കിയിട്ട് ആവശ്യാനുസരണം ഉപ്പിടുക. എനിക്ക് ടീസ്പൂണിലൊന്നും അളവ് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കൈ കൊണ്ട് എനിക്ക് എൻ്റെ അളവ് മുഴുവൻ കയ്യിലോട്ടാ. അപ്പം ഞാൻ ചേർത്ത് ഇളക്കും. ഇനി ഞാനിതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ്, അത് സീക്രട്ട് അല്ല, ചിലർ ഇതിൽ അച്ചാറൊക്കെ ചേർക്കുമ്പോൾ ആഡ് ചെയ്യുന്നത്. താല്പര്യമുള്ളത് ചേർത്താൽ മതി, ഓപ്ഷനുകളാണ്. ലേശം പഞ്ചസാര ഓപ്ഷനാണ് കേട്ടോ, താല്പര്യമുള്ള ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി. ലാസ്റ്റ് ഞാൻ ചെറിയ രണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മുടെ അച്ചാറിവിടെ റെഡി ആയിട്ടുണ്ട്. എപ്പോഴും നമ്മളൊന്ന് ഉണക്കിയിട്ട് അച്ചാർ നന്നായിരിക്കും വളരെ രുചി. അത് കുറച്ച് നാൾ ഉണക്കിയിട്ടാണെങ്കിൽ ഒന്നുകൂടി രുചി കൂടും. ഞാനിപ്പോൾ ഒരു ദിവസത്തെ വെയിലോ കൊള്ളിച്ചിട്ടുള്ളൂ. വെയിലത്ത് ഉണക്കുമ്പോൾ നമ്മളെപ്പോഴും മഞ്ഞപ്പൊടി ഉപ്പും ചേർക്കും വേണം ഇത് ഉണക്കിയെടുക്കാൻ. നമ്മുടെ സ്വാദിഷ്ടമായ അച്ചാർ ഇവിടെ റെഡി ആയിരിക്കുന്നു. അപ്പം പുതിയൊരു വീഡിയോ വേണ്ടി വരുന്നുണ്ടെങ്കിൽ ഓക്കെ ബൈ.